ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ. ലോക്ക്ഡൌൺ ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ താടയ്ക്ക് കയ്യും കൊടുത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഉള്ള അവസ്ഥകൾ. നമ്മൾ താടയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക അല്ലാതെ വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മൊബൈൽ എടുത്ത് തോണ്ടിയാലോ, ഒരു രക്ഷയില്ല. അതിലിപ്പോൾ ഏതാ തോണ്ടാതെ നമുക്കൊരു മൂലയ്ക്ക് ഫോൺ വെച്ച് കഴിഞ്ഞാൽ എവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവലേഷെങ്കിലും വേണ്ടേ, ഇച്ചിരിയെങ്കിലും സ്പീഡ് വേണ്ടേ, എന്തൊരവസ്ഥയാണ്. പണ്ട്, അതായത് എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് വന്ന ഒരു സമയത്ത് അന്ന് നമുക്ക് ഐഡിയ ആയിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ചെയ്തത് നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് 2G കിട്ടുമായിരുന്നു 256 സ്പീഡ്. അതായത് നമുക്ക് ബ്രൗസ് ചെയ്യാനാണെങ്കിലും യൂട്യൂബ് വീഡിയോ ചെയ്യാനാണെങ്കിലും അന്ന് കുഴപ്പമില്ല. അന്നൊക്കെ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ നോക്കിയാണ് വന്നിരുന്നത്. അന്നത്തെ ആ ഒരു സ്ക്രീനിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു സ്ക്രീനിൽ, വലിയൊരു സ്ക്രീനിലൊരു എനിക്ക് തോന്നുന്നു എത്ര സൈസൊക്കെ മറന്നുപോയി, ആ ഒരു സ്ക്രീൻ സൈസിൽ കൊണ്ടുവന്ന് അന്നൊക്കെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിരുന്നത് ആ ഒരു നോക്കിയയുടെ ഒരു സീരീസിൽ വന്നിരുന്ന ആ ഒരു ഫോണിൽ. അതിനുശേഷമാണ് സാംസങ് കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3G സ്പീഡില്ല, 4G സ്പീഡില്ല, 2G സ്പീഡില്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് സ്പീഡില്ല. ടോട്ടൽ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധം. മാസം നമ്മൾ 10-ഉം 200-ഉം അല്ലെങ്കിൽ 240 രൂപയും കൊടുത്ത് ഡെയിലി ഡാറ്റ എന്ന് പറയുന്ന ഒരു സ്കീമിലോട്ട് നമ്മൾ ചാർജും ചെയ്യുന്നുണ്ട്. നമ്മൾ ആരോട് പറയും, ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൈഡിയക്കാരെ വിളിച്ച്, കസ്റ്റമർ കെയറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇതാണ് അവസ്ഥ. ഇപ്പോൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല. വോഡഫോൺ വിളിച്ചാൽ ഇത് തന്നെ അവസ്ഥ, എയർടെൽ വിളിച്ചാലും അവസ്ഥ, ജിയോ വിളിച്ചാലും അവസ്ഥ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശശിയായിട്ട് കിട്ടിയിരിക്കുക. അപ്പം എന്താണ് ഇങ്ങനെ നമുക്ക് വരാനുള്ള കാരണം, നമുക്ക് ഇത്രയ്ക്കും സ്പീഡ് കുറയാനുള്ള കാരണം, എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ അരുൺ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ കൂട്ടുകാരും മറക്കല്ലേ. അപ്പോൾ നമുക്ക് സമയം കളയുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നെറ്റ്വർക്കും ഹെവി ട്രാഫിക്കിലാണുള്ളത്. എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് ദിവസേന 1GB 2GB ഒക്കെ ഡാറ്റ അല്ലെങ്കിൽ 4GB ഡാറ്റ കൊടുക്കുന്ന സർവീസ് പ്രൊവൈഡറുകളുണ്ട്. അപ്പോൾ ആ ഈ ഡാറ്റ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഈ ഫോൺ കൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള ട്രാഫിക് ജനറേറ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു ട്രാഫിക് ജനറേറ്റ് ആവാൻ വന്നത് ജിയോയാണ്. ജിയോ ആണ് അൺലിമിറ്റഡ് പദ്ധതിയുമായിട്ട് വന്നത്. അതിനു മുമ്പ് ഐഡിയയിലും വോഡഫോണിലും എയർടെലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ചിലപ്പോൾ 2.5 GB അല്ലെങ്കിൽ 4GB 10GB ഇങ്ങനെയായിരുന്നു ഡാറ്റ ഉണ്ടായിരുന്നത്. അപ്പോൾ ജിയോ വന്നതിന് ശേഷം ഡെയിലി 1GB 2GB 4GB എന്നുള്ള രീതിയിലോട്ട് മാറ്റി. അപ്പോൾ എല്ലാവരും ഫോൺ കൊണ്ടിരുന്ന് വീഡിയോ കാണലും അതുപോലെ തന്നെ ഗെയിം കളിക്കലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ആയതുകൊണ്ട് എപ്പോഴും ഹൈ ട്രാഫിക് ആണെന്നും, ഒരു ജനങ്ങളല്ലല്ലോ ഒരു ടവറിൽ നിന്ന്, അതായത് ഒരു ടവറിൻ്റെ റേഡിയസിൽ നിന്ന് ഏറ്റവും കുറഞ്ഞൊരു 4500 പേരെങ്കിലും ഒരു ടവർ റേഡിയസിൽ ചുറ്റിലും നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 4500 പേര് ഒരു ടവറിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു നെറ്റ്വർക്ക് ഇപ്പോൾ ഐഡിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കുറഞ്ഞതൊരു 100 MBPS ബാൻഡോട് തുടങ്ങി. 4500 ÷100 എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് നോക്ക് എന്തായിരിക്കും അവസ്ഥ. അത് തന്നെയാണ് അവസ്ഥ. പണ്ട് നമുക്ക് 2G കിട്ടിയിരുന്ന സ്പീഡ് പോലും നമുക്കിപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും പരമാർത്ഥമായ സത്യം. അപ്പം എനിക്ക് കിട്ടുന്ന, എനിക്കിപ്പോൾ കറണ്ടിൽ കിട്ടുന്ന സ്പീഡ് ടെസ്റ്റ് ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഏകദേശം 500,000 ടെലികോം ടവറുകളുണ്ട്. പക്ഷേ ഈ 500,000 ടെലികോം ടവറുകൾ ഉണ്ടായിട്ട് അതിൽ 25% മാത്രമാണ് ഒപ്റ്റിക്കൽ ഫൈബർ കയറിയിട്ടുള്ളൂ. അതിൽ മാത്രമാണ് 4G നല്ല രീതിയിലുള്ള ബാൻഡ്വിഡ്ത് ലഭിക്കുന്നത്. ബാക്കി ടവറുകളൊക്കെ P2P ടവറുകളാണ്. ബാക്കി എല്ലാം പറഞ്ഞ ടവർ P2P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈബർ വന്ന് കയറി ഇറങ്ങുന്ന ടവർ, മെയിൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിൻ ടവർ, ആ ടവറിൻ്റെ അണ്ടറിൽ ചിലപ്പോൾ 10 അല്ലെങ്കിൽ 12 അതല്ലെങ്കിൽ 20 P2P ടവറുകൾ ഉണ്ടാവും. P2P ടവർ എന്ന് പറഞ്ഞാൽ ഈ ഫൈബർ ഇറങ്ങിയിരിക്കുന്ന ടവറിൽ നിന്ന് 2 ഡിവൈസ്, AB ഡിവൈസ്, AB എന്ന് പറയും പോയിന്റ് ടു പോയിന്റ് ചെയ്യാനുള്ള AB ഡിവൈസ് ഉണ്ടാവും. ഈ ഡിവൈസിലോട്ട് അതിൽ ചിലപ്പോൾ ഒരു 500 MBPSO അല്ലെന്നുണ്ടെങ്കിൽ 1000 MBPSO ട്രാൻസ്മിഷൻ ചെയ്യും. അപ്പം എ പോയിന്റിൽ നിന്ന് ബി പോയിന്റിൽ ഒരു 1000 MBPS വന്നിറങ്ങും. അപ്പോൾ ഈ ബി പോയിന്റുള്ള ടവറിന് കീഴിൽ ചിലപ്പം അതിലും ഉണ്ടാവും ഈ പറഞ്ഞ പോലെ 4-5 ടവറുകൾ. അപ്പം ഈ 1000 MBPS അവിടെ ചെന്നിറങ്ങുമ്പോൾ ആ എ പോയിന്റിൽ നിന്ന് ബി പോയിന്റ് ഇറങ്ങിയ ടവറിൽ ഒരു 200 MBPS ബാൻഡ്വിഡ്ത് അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം ആ ബി പോയിന്റിൽ നിന്ന് ഒരു 5 ടവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ഈ പറഞ്ഞ 5 ടവറുകൾ ഈ 1000 MBPS ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 1000 MBPS ബാൻഡ്വിഡ്ത്താണ് അവിടെ വന്നിരിക്കുന്നത്. ആ ടവറിൽ ലൊക്കാലിറ്റിയിൽ നിന്ന് ഇത്രയും ടവറുകൾ ഡിവൈഡ് ചെയ്യാം. അപ്പം 5 × 6 ടവറുകളായി. അപ്പോൾ 6 ടവറുകളിലേക്ക് വരുന്ന 200 MBPS ആണ്. അപ്പോൾ ഒരു ടവറിൻ്റെ കീഴിൽ ഏകദേശം ഒരു 2500 മുതൽ 3500 കസ്റ്റമർ ഉണ്ടെന്ന് കൂട്ടിക്കോ. വളരെ ചുരുങ്ങിയതാണ് പറയുന്നത്. ചിലപ്പം 1000 മുതൽ ചിലപ്പോൾ 3500 വരെ വരും. അപ്പോൾ ഇത്രയും കസ്റ്റമർ വന്ന് കഴിയുമ്പോൾ ബാൻഡ്വിഡ്ത്ത് നല്ല ഷോർട്ട് വരും. കാരണം ഫൈബർ ടവർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര ബാൻഡ്വിഡ്ത്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. P2P യിൽ നമുക്കൊരു ലിമിറ്റഡ് ഉണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല.
അങ്ങനെ വന്നു കഴിയുമ്പോൾ ഹെവി ട്രാഫിക്കായി, പിന്നെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാതെയായി, സ്പീഡ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുക. അതുപോലെ നിത്യം ഓരോ കമ്പനികളിൽ കീഴിലോട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ആഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരുമ്പോഴും ഒരു ട്രാഫിക്ക് വല്ലാത്ത രീതിയിൽ ജനറേറ്റ് ആവുന്നുണ്ട്. ഇതാണ് മെയിൻ കാരണം, നമുക്കൊരു സ്പീഡ് കിട്ടാത്തതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്. അതുപോലെ തന്നെ സ്പെക്ട്രം അലോക്കേഷൻ ഇന്ത്യയിൽ വളരെ മോശമാണ്. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു വലിയ പൈപ്പിൽ കൂടെ വെള്ളം കടത്തിവിട്ട് കിട്ടുന്ന ഒരു ഫോഴ്സ് നമ്മൾ ചെറിയ പൈപ്പിൽ കൂടെ കടത്തിവിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല എന്നാണ് സ്പെക്ട്രം അലോക്കേഷൻ്റെ ഒരു പോരായ്മ വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കതിനുള്ള ഫെസിലിറ്റീസ് ഇന്ത്യയിൽ ഇപ്പോഴും ഇംപ്ലിമെൻറ്റ് ആയിട്ടില്ല എന്നാണ് മെയിൻ ആയിട്ടുള്ള കാരണം. നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. വലിയ പൈപ്പിൽ കൂടെ കടത്തിവിടേണ്ട വെള്ളം ചെറിയ പൈപ്പിൽ കൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണ് ഈ വന്നിരിക്കുന്ന രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള കാരണം. കാരണം നമുക്ക് സ്പീഡ് കുറയാനുള്ള കാരണം അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതിന് ഒരു ഉദാഹരണമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പം കസ്റ്റമർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടവറിൻ്റെ കീഴിൽ നിന്ന് കസ്റ്റമർ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പം കസ്റ്റമർ ഇങ്ങനെ കൂടി വന്ന് കഴിയുമ്പോൾ അവിടെ ബാൻഡ് കൊടുത്ത് കുറഞ്ഞ് 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 വരും. അത് നമ്മൾ പല കാര്യങ്ങൾക്ക് ബാൻഡ് കൊടുത്ത് യൂസ് ചെയ്യുന്നത്, നമുക്ക് വോയിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാൻഡ് കൊടുത്ത് വേണം, ഡാറ്റ യൂസ് ചെയ്യണമെങ്കിൽ ബാൻഡ് കൊടുക്കണം. അപ്പം രണ്ടും കൂടെ മെർജായി കഴിയുമ്പോഴത്തേക്കും ഒരു കാര്യം പോലും നടക്കാതെ വരുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. അതുപോലെ തന്നെ 4G നെറ്റ്വർക്കിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം വന്നിട്ട് 128-ാമത്തെ സ്ഥാനത്തിലാണ് നമ്മുടെ സർവീസ്, അതായത് ഇന്റർനെറ്റ് സ്പീഡിൽ ഇന്ത്യ നിൽക്കുന്നത്. അപ്പം വളരെ താഴെയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ താഴെ രണ്ട് മൂന്ന് കൺട്രീസിലൂടെ ഉണ്ട്, പക്ഷെ ഇന്ത്യ നിൽക്കുന്നത് 128-ാമത്തെ സ്ഥാനത്താണ്. ട്രയുടെ റൂൾ പ്രകാരം മിനിമം 30 MBPS മുതൽ 40 MBPS വരെ സ്പീഡ് 4G കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരുന്നു, കാരണം അന്ന് നമുക്ക് സ്മാർട്ട് ഫോണുകൾ കുറവായിരുന്നു, അന്ന് 4G നെറ്റ്വർക്കിലോട്ട് ആളുകൾ കുറവായിരുന്നു. ഇപ്പോൾ എല്ലാവരും 4G നെറ്റ്വർക്കുള്ള സ്മാർട്ട് ഫോണുകളും കാര്യങ്ങളായതുകൊണ്ട് കംപ്ലീറ്റ് ഉള്ള ആൾക്കാരും 4G നെറ്റ്വർക്കിലോട്ട് പോയി. ഇനിയിപ്പോൾ അടുത്ത് തന്നെ 5G നെറ്റ്വർക്ക് വരും, അപ്പോഴത്തേക്കും ഇപ്പോൾ കുറേ ഫോണുകളൊക്കെ 5G ഇറങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ വന്നിരുമ്പോൾ കുറച്ച് ട്രാഫിക്ക് കുറയും. പക്ഷെ എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ 500,000 ടവറുകൾ ഉള്ള സ്ഥാനത്ത് 25%, അതിൽ 25% മാത്രമേ ഒപ്റ്റിക്കൽ ഫൈബർ കയറിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ട, നമുക്കൊരു ഹൈ ലെവലിൽ ബാൻഡ് എടുത്ത് നമുക്ക് സ്പീഡിൽ ലഭിക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ജനങ്ങൾ കൂടിക്കൂടി തന്നെയാണ് വരുന്നത്, കുറഞ്ഞല്ല വരുന്നത്. അതനുസരിച്ച് സ്മാർട്ട് ഫോണുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടിയാണ് വരുന്നത്. അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും ട്രാഫിക്കുകൾ ഹൈ ആയിട്ട് ജനറേറ്റ് ആവുന്നതുകൊണ്ട് നമുക്കൊരു കാരണവശാലും നമുക്ക് ബാൻഡ് എടുത്ത് ലഭിക്കത്തില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ലൊക്കാലിറ്റിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊക്കെ റേഡിയോ P2P വരുന്ന ടവറിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ ഫൈബർ വന്നിട്ട് ഏകദേശം ഒരു 12 km P2P ചെയ്തിട്ടാണ് നമുക്ക് ഏകദേശം നമുക്ക് ഈ ബാൻഡ് കൊടുത്ത് സ്പീഡ് കാര്യങ്ങൾ കിട്ടും. പക്ഷേ രാത്രി കാലങ്ങളിൽ ഒരു 11.5 ശേഷം 40 MBPS 50 MBPS കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് യാതൊരു ട്രാഫിക്കുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ട്രൈഡ് റൂള് പ്രകാരമുള്ള ഒരു സ്പീഡ് പോയിട്ട് 2G സ്പീഡ് പോലും നമുക്ക് സർവീസ് പ്രൊവൈഡർ നമുക്ക് തരുന്നില്ല എന്നാണ് ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലോക്ക്ഡൗൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ട്രാഫിക്കാണ്, നമുക്ക് വേറെ രീതിയിൽ അവർക്കും ഒരു സോഴ്സ് ഇല്ല, എന്ത് ചെയ്യണമെന്നുള്ള സോഴ്സ് ഇല്ലാത്തതുകൊണ്ട് അവരും അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. അതുപോലെ തന്നെ വലിയ നഷ്ടത്തിലാണ് ഓരോ ടെലികോം പ്രൊവൈഡേഴ്സും വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മെയിൻറ്റെയിൻസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കുറയാനുള്ള കാരണം നമ്മുടെ ഫോൺ തന്നെയാണ്. ചില കമ്പനികളുടെ ഫോണുകളിൽ നമുക്ക് വളരെ കുറഞ്ഞ സ്പീഡിലായിരിക്കും നമുക്ക് ഇൻ്റർനെറ്റ് ലഭിക്കുക. ചിലപ്പം ഫോണിൻ്റെ ഡിസ്പ്ലേ നല്ലതായിരിക്കാം, ചിലപ്പം അതിൻ്റെ സൗണ്ട് നല്ലതായിരിക്കാം, അതിൻ്റെ പ്രൊസസ്സർ നല്ലതായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പല പല ഹാർഡ്വെയറുകളുണ്ട്. ഇപ്പം നമുക്ക് പറഞ്ഞാൽ റേഞ്ച് കിട്ടുന്ന അതിൻ്റെ റേഞ്ചിൻ്റെ IC കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പല പല ഹാർഡ്വെയറുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ആയിട്ടാണ് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കൂടെ ലഭിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു Note 8 Pro റെഡ്മിയുടെ Note 8 Pro ഈ ഒരു ഫോണും അതുപോലെ തന്നെ ഈ റേഞ്ചിൽ വരുന്ന ഒരു സാംസങ്ങിൻ്റെ ഫോണോ അല്ലെങ്കിൽ വിവോയുടെ ഫോണോ ആയിക്കോട്ടെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതിൽ ഏറ്റവും കൂടുതൽ സ്പീഡ് ലഭിക്കുന്നത് സാംസങ്ങിൻ്റെ ഫോണിലായിരിക്കും. അത് ബ്രൗസിങ് ക്വാളിറ്റി ആയിക്കോട്ടെ, അതല്ല ഇനിയിപ്പോൾ ഡൗൺലോഡിങ് ക്വാളിറ്റി ആയിക്കോട്ടെ, ലഭിക്കുന്നത് സാംസങ്ങിൻ്റെ ഫോണിലാണ്. ബാക്കി രണ്ട് ഫോണുകളിലും നമുക്ക് ഈ പറയുന്ന സ്പീഡ് കാര്യങ്ങളൊന്നും ലഭിക്കില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഹാർഡ്വെയറിൻ്റെ ഡിഫറൻസ് ആണ് അതിലുള്ള വ്യത്യാസം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, iPhone 11 iPhone 12 എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ വരുന്ന രണ്ട് രീതിയിലുള്ള ചിപ്സെറ്റുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരേ ലൊക്കാലിറ്റിയിൽ നിന്ന് നമ്മൾ സ്പീഡ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ iPhone 11 നമുക്ക് 10 MBPS ലഭിക്കുന്നിടത്ത് iPhone 12 നമുക്ക് ചിലപ്പം 40 MB വരെ ലഭിക്കും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതും ലഭിക്കത്തില്ല. കാരണം ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈ ട്രാഫിക്കാണ് വന്നിരിക്കുന്നത്.
ഹൈ ട്രാഫിക് എന്ന് വെച്ചാൽ ഹൈ ട്രാഫിക് ജനറേറ്റ് ആയിരിക്കുന്ന സമയമാണ്. ഇപ്പൊ 24/7 ഹൈ ട്രാഫിക് തന്നെയാണ് ജനറേറ്റ്. എപ്പോഴും ആൾക്കാർ വീട്ടിൽ തന്നെയാണ്, എല്ലാവരും വീഡിയോകൾ കാണുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ ഹോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഹെവി ട്രാഫിക് പീക്ക് ആയതുകൊണ്ട് നമുക്ക് ബാൻഡ് കൊടുത്ത് വളരെ രീതിയിലുള്ള സ്ലോ കാര്യങ്ങളുണ്ടാകും. താടക്കും കൈയും കൊടുത്ത് മേലോട്ട് നോക്കിയിരിക്കേണ്ട ഒരവസ്ഥയാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമുക്ക് സ്പീഡ് കുറയാനുള്ള കാര്യങ്ങളും. അപ്പം ഇങ്ങനെ ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഫ്രണ്ട്സുകൾ പറയുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് അവർക്കും അറിയത്തില്ല. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സ്പീഡ് ടെസ്റ്റും കൂടി ഒന്ന്, എത്ര സ്പീഡുണ്ട് ലഭിക്കുന്ന ഓരോ ലൊക്കാലിറ്റി വെച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു വീഡിയോ കൂടെ ചെയ്യാൻ സാധിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വ്യക്തമാകാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാനതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.